മൊബൈൽ വീഡിയോയും പിക്ചറുകളും എഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ സ്ലൈഡ് ഷോ ഉണ്ടാക്കാനുമൊക്കെ വളരെ പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ആപ്ലിക്കേഷനുകളാണ് കൈൻമാസ്റ്റർ പിക്സാർട്ട്. ഈ കൈൻമാസ്റ്ററും പിക്സാർട്ടും ഉപയോഗിച്ച് ഒരു ഡിസിൻറ്റഗ്രേഷൻ എഫക്റ്റ് നമ്മളുടെ വീഡിയോയ്ക്ക് കൊടുക്കാൻ സാധിക്കും. ആ ഡിസിൻറ്റഗ്രേഷൻ എഫക്റ്റ് എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് പുതിയ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യുക. അതിൽ നമുക്ക് വേണ്ട റെസല്യൂഷൻ സെറ്റ് ചെയ്യുക. അതിനുശേഷം ടൈം ലൈനിലേക്ക് നമുക്ക് വേണ്ട വീഡിയോ ഫയലിനെ ആഡ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഫയലാണ്. ഈ ഫയലിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് നമുക്ക് വേണ്ട ഭാഗങ്ങൾ മാത്രമായി എടുക്കുക. കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ക്രോപ്പ് ടൂൾ യൂസ് ചെയ്യാം. ആ ക്രോപ്പ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് വേണ്ട ഭാഗങ്ങൾ മാത്രമായി കട്ട് ചെയ്തെടുക്കുക. ഇനി എവിടെ വെച്ചാണോ നമുക്ക് ആ ഒബ്ജക്റ്റ് പാർട്ടിക്കിളായി മാറേണ്ടത് അതിൻ്റെ ഒരു പിക്ചർ സേവ് ചെയ്യുക. ആ പിക്ചറിനെ നമ്മൾ പിക്സാർട്ടിൽ ഓപ്പൺ ചെയ്യുക. പിക്സാർട്ടിൽ താഴെ ടൂൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അവിടെ ഡിസ്പേർഷൻ എന്നൊരു എഫക്റ്റ് കാണാൻ സാധിക്കും. ആ എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഏത് ഭാഗമാണോ പാർട്ടിക്കിളായി മാറേണ്ടത് ആ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കണം. നമുക്കിവിടെ താഴെ സൈസ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇത് നമ്മുടെ ബ്രഷ് സൈസ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഈ ബ്രഷ് സൈസ് നമുക്ക് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ പിക്ചറിൽ നമുക്ക് ഏത് ഭാഗമാണോ പാർട്ടിക്കിളാവേണ്ടത് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ആരോ ക്ലിക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ ഒബ്ജക്റ്റ് പാർട്ടിക്കിളായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാർട്ടിക്കിൾ എങ്ങനെ വേണമെന്നുള്ളത് സെറ്റ് ചെയ്യാം. ഇവിടെ ഡയറക്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഏത് ഡയറക്ഷനിലോട്ടാണ് പാർട്ടുകൾ മാറേണ്ടതെന്നുള്ളത് സെറ്റ് ചെയ്യുക. അതിനിപ്പുറത്തായി സൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ആ പാർട്ടുകളുടെ സൈസ് നമുക്ക് സെറ്റ് ചെയ്യാം. അതിൻ്റെ ഇപ്പുറത്ത് സ്ട്രെച്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് പാർട്ടുകൾ എത്രമാത്രം സ്ട്രെച്ച് ആവണം എന്നുള്ളത് സെറ്റ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് വേണ്ട രീതിയിൽ അത് സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെയുള്ള ടിക്കിൽ ക്ലിക്ക് ചെയ്യുക.
അതിനുശേഷം ആ പിക്ചർ നമ്മൾ സേവ് ചെയ്യുക. നമ്മുടെ ഡിവൈസിലേക്ക് വേണം അത് സേവ് ചെയ്യാൻ. അതിനുശേഷം നമ്മൾ വീണ്ടും ഇവിടെ അൺഡു കൊടുക്കുക. ഇപ്പം നമ്മുടെ പിക്ചർ വീണ്ടും പഴയതുപോലെ റീസെറ്റ് ആയിരിക്കണം. വീണ്ടും നമ്മൾ ടൂൾ ക്ലിക്ക് ചെയ്ത് ഡിസ്പേർഷൻ ഓപ്ഷൻ എടുക്കുക. അവിടെ നമുക്ക് വേണ്ട ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഡയറക്ഷൻ നേരത്തെ എടുത്ത അതേ ഡയറക്ഷനിൽ തന്നെ സെറ്റ് ചെയ്യുക. അതിനുശേഷം സ്ട്രെച്ച് എടുക്കുക. ഇവിടുന്ന് സ്ട്രെച്ച് സെലക്ട് ചെയ്ത് നമ്മൾ ആദ്യ പിക്ചറിൽ സ്ട്രെച്ച് ആയതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ സ്ട്രെച്ച് ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ആ പിക്ചറും സേവ് ചെയ്യുക. വീണ്ടും നമ്മൾ ഈ പ്രൊസീജിയർ തുടരുക. അങ്ങനെ ഓരോ സ്റ്റെപ്പിലും സ്ട്രെച്ച് ആവുന്നത് കുറച്ചുകൂടെ കുറച്ചുകൂടെ കൂടുതൽ കൂടുതൽ കൊടുക്കുക. അങ്ങനെ പിക്ചറുകൾ നമ്മൾ സേവ് ചെയ്യുക. നമ്മൾ സ്ട്രെച്ച് ആവുന്ന അളവ് വളരെ കുറഞ്ഞ രീതിയിൽ സെറ്റ് ചെയ്ത് ഒരുപാട് പിക്ചറുകളാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സ്മൂത്തായിട്ടുള്ള ഒരു പ്ലേയിങ് എഫക്റ്റ് കിട്ടും. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ കൈൻമാസ്റ്റർ എടുത്ത് ഈ പിക്ചറുകളെ ലെയറായിട്ട് ആഡ് ചെയ്യുക. നമ്മളിപ്പോൾ പിക്ചർ അതിലേക്ക് ടൈം ലൈനിലേക്ക് എടുക്കുമ്പോൾ ഇങ്ങനൊരു ക്രോപ്പ് ഓപ്ഷൻ വരും. ഫുൾ സൈസ് ആക്കാനായി ഈ ഐക്കോണിൽ ക്ലിക്ക് ചെയ്ത് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പം നമ്മുടെ പിക്ചർ ഫുൾ സൈസിൽ കിട്ടും. അങ്ങനെ പിക്ചറുകളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി നമ്മൾ കൃത്യമായി അലൈൻ ചെയ്ത് ആഡ് ചെയ്യുക. Thank you.
ആഡ് ചെയ്ത പിക്ചറിൻ്റെ ഡ്യൂറേഷൻ വളരെ കുറഞ്ഞ അളവിൽ വേണം കൊടുക്കുവാൻ. അതേപോലെ തന്നെ നമ്മൾ ആഡ് ചെയ്ത എല്ലാ പിക്ചറിനും ഒരേ ഡ്യൂറേഷൻ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ അലൈൻ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ പിക്ചറിന് ആ എഫക്റ്റ് കിട്ടിയതായി കാണാൻ സാധിക്കും. ഇതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതിന് ആഡ് ചെയ്തിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല ഒരു വീഡിയോ ഔട്ട്പുട്ടായി കിട്ടും.